കുക്കരം മുരിയാട് ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം മണിയം കുന്ന് പൊടിയും കുന്ന് ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നത് മലിനജലം കഞ്ചാവ് മൊത്ത വിൽപ്പന നടത്തുന്ന യുവാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് സ്വദേശി ജോമോനാണ് അറസ്റ്റിലായത് ട്രെയിനിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് മൂന്ന് വർഷം കഠിന തടവ് പെരിഞ്ഞലം കൊറ്റൻകുളം സ്വദേശി വിനയനെയാണ് തൃശൂർ സെഷൻസ് ജഡ്ജി ശിക്ഷിച്ചത് നമസ്കാരം ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് വിശദമായ വാർത്തകളിലേക്ക് പറപ്പൂക്കര മുരിയാട് ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന മണിയംകുന്ന് പൊടിയംകുന്ന് ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള വെള്ളം പരാതി ഇതുമൂലം കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ദുരിതത്തിലായി പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂർ മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരം എന്നീ മേഖലകളിലേക്കാണ് മണിയംകുന്ന് പൊടിയംകുന്ന് പദ്ധതിയിൽ നിന്ന് ജലവിതരണം നടത്തുന്നത് ആലത്തൂരിലെ കൊസ്ര റെയിൽപ്പാടത്തിനു സമീപത്തായി ചാലക്കുടി തോടിന്റെ കരയിലാണ് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അടിഭാഗത്ത് കിണറും അതിനു മുകളിൽ പമ്പ് ഹൌസും നിർമ്മിച്ചിരിക്കുന്നു കിണറിലേക്ക് വെള്ളം എത്തുന്നതിനായി വെള്ളമണൽ നിറച്ച് ഫിൽട്ടർ ബെഡും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ തോട്ടിലെ ജലനിരപ്പ് കുറയുകയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പായലും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും ചീഞ്ഞഴുകുന്നതു മൂലം ഫിൽട്ടർ ബെഡിലൂടെ കിണറിലേക്ക് ഉറവയായി ഒളിച്ചിറങ്ങുന്ന വെള്ളത്തിന്റെ നിറം മാറുന്നതാണ് വിതരണം ചെയ്യപ്പെടുന്ന വെള്ളത്തിന്റെ നിറം മഞ്ഞയാകാനിടയാക്കുന്നത് ആലത്തൂരിലും ആനന്ദപുരത്തുമുള്ള ജനസംഭരങ്ങളിലേക്ക് എത്തും വരെ ഇത്തരത്തിലുള്ള മഞ്ഞ നിറമുള്ള വെള്ളമാണെന്ന് നാട്ടുകാർ പറഞ്ഞു നിറവ്യത്യാസമുള്ള ഈ വെള്ളം കുടിക്കാനാവാത്തതിനാൽ പല കുടുംബങ്ങളിലും ഏറെ ദൂരം നടന്ന് വീട് കിണറുകളിൽ നിന്ന് തലച്ചുമടായി വെള്ളം കൊണ്ടുവന്നാണ് വീട്ടാവശ്യത്തിനെ ഉപയോഗിക്കുന്നത് മുൻവർഷങ്ങളിൽ പതിവില്ലാത്ത വിധം പാലക്കുഴി തോട്ടിൽ ജലനിരപ്പ് താന്നുപോയതാണ് വെള്ളം മോശമാകാനിടയാക്കിയത് കൊസ്രാപാലത്തിന് അടിവശത്തും പമ്പ് ഹൌസിന് സമീപത്തുമായി പാലക്കുഴി തോട് പായലും ചണ്ടി നിറഞ്ഞ് നീരൊഴുക്കില്ലാതെ കിടക്കുകയാണ് മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിനും ഇത് കാരണമാക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ശുദ്ധജലം ശുദ്ധജലമെത്തിക്കുന്ന പമ്പ് ഹൌസ് പരിസരത്തെത്തോട് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു റെയിൽവേ പാലം മുതൽ താഴോട്ട് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ചണ്ടിയും ചെളിയും കോരി വൃത്തിയാക്കി തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കിയാലേ വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളം നൽകാനാവൂ ടിസി വി ന്യൂസ് കൊടകര കഞ്ചാവ് മൊത്തവില്പന നടത്തുന്ന യുവാവിനെ ചാലക്കുടി സി ഐ എം കെ കൃഷ്ണനും എസ് ഐ ജയേഷ് ബാലനും ചേർന്ന് അറസ്റ്റ് ചെയ്തു വയനാട് പുൽപ്പള്ളി പാടിച്ചിറ ജോമോനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവും പിടിച്ചെടുത്തു മൊത്തമായി കൊണ്ടുവരുന്ന കഞ്ചാവ് ചാലക്കുടിയിലെയും പരിസരങ്ങളിലെയും ഏജന്റുമാർക്കാണ് ജോമോൻ വിറ്റിരുന്നത് വയനാട് കാടുകളിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ ശേഷം അതിനുമീത്യൂസ് പേപ്പർ പൊതിയുകയും പിന്നീട് സെല്ലോട്ടെ പൊട്ടിക്കുകയും ചെയ്യും മണം പുറത്തു വരാതിരിക്കാൻ പൊതിയുടെ മുകളിൽ ഷാംപൂ തേക്കാറുമുണ്ട് നല്ല വസ്ത്രങ്ങളും ധരിച്ച് ലാപ്ടോപ്പ് ബാഗിലാക്കിയാണ് കഞ്ചാവ് കടത്തുന്നത് ഒരു കിലോ കഞ്ചാവിന് മുപ്പതിനായിരം രൂപ നിരക്കിലാണ് നഗരത്തിൽ വിറ്റിരുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ആലപ്പുഴ നൂറനാടിൽ ഒരു യുവാവിനെ വാൾ കൊണ്ടുവെട്ടിയതിന് ജോമോന്റെ പേരിൽ കേസ് നിലവിലുണ്ട് ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൽ ഇരുപതുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ മൂന്ന് വർഷം കഠിന തടവിനും ഒരു മാസം വെറും തടവിനും തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി വി ബി സുജയമ്മ ശിക്ഷിച്ചു കൊടുങ്ങല്ലൂർ പെരിഞ്ഞനം കൊറ്റൻകുളം ചിറ്റഴത്ത് വീട്ടിൽ വിനയനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനാലിന് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിന്റെ ലേഡീസ് കോച്ചിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പയസ് മാത്യു ഹാജരായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാരുടെ മൂലം പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതായി പരാതി ദീർഘകാലം സെക്രട്ടറി ഇല്ലാതിരുന്ന പഞ്ചായത്തിൽ രണ്ടു മാസം മുൻപ് പുതിയ സെക്രട്ടറി ചാർജ് എടുത്തെങ്കിലും അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ലീവിലാണ് അക്കൌണ്ടും പ്ലാനിംഗ് ഓഫീസറും ഒരു യു ഡി ക്ലർക്കും ഈയിടെ സ്ഥലം മാറിപ്പോയി ഇവരിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ മാത്രമേ പുനർ നിയമനം ആയിട്ടുള്ളൂ മറ്റ് രണ്ട് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകേണ്ട എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഓവർസിയറും അസിസ്റ്റന്റ് സെക്രട്ടറിയും അവധിയിലായതും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി ജീവനക്കാരുടെ കുറവ് പദ്ധതി പ്രവർത്തനത്തെ എന്ന പോലെ വിവിധ സർട്ടിഫിക്കറ്റുകളും പെർമിറ്റുകളും തേടിയെത്തുന്ന പൊതുജനങ്ങളെയും വലയ്ക്കുന്നു സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികളുടെ രേഖകൾ ശരിയാക്കി ഡി പി സിയുടെ അംഗീകാരവും ടെക്നിക്കൽ അനുമതിയുമെല്ലാം വാങ്ങി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വരുമ്പോഴേക്കും ഈ വാർഷിക പദ്ധതികളുടെ സമയം അതിക്രമിക്കുമെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി എത്രയും വേഗം ജീവനക്കാരുടെ കുറവുകൾ പരിഹരിച്ച് പഞ്ചായത്തിന്റെ പ്രവർത്തനം സുഗമമാക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ മുല്ലശ്ശേരി ബ്ലോക്ക് തല ഉദ്ഘാടനം പറമ്പൻതളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വിദ്യാർത്ഥികൾക്ക് വിരഗുളിക നൽകി ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ് ഹെൽത്ത് സൂപ്രണ്ട് കെ ടി സുജ വി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് സംഘത്തെ ക്ഷണിച്ചില്ലെന്ന് പരാതി വേലൂർ പുലിയന്നൂർ രാജീവ് ഗാന്ധി റൂറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ ഭരണസമിതി യോഗമാണ് ഭരണസമിതി അംഗമായ പ്രദീപ് പൊടിയടയെ അറിയിച്ചില്ലെന്ന പരാതി ഉയർന്നത് കുറച്ചു മാസങ്ങളായി ഭരണസമിതി യോഗങ്ങളൊന്നും തന്നെ അറിയിക്കാറില്ലെന്നും പ്രദീപ് പറഞ്ഞു ഇക്കാര്യത്തിൽ സംഘം സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി നൽകിയിരുന്നുവെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല അതേസമയം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിൻമേൽ മൂന്നാഴ്ചകൾക്കകം നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ജഡ്ജിയുടെ ഉത്തരവ് വന്നതായും പ്രദീപ് അവകാശപ്പെടുന്നുണ്ട് സംഘത്തിന്റെ സാമ്പത്തിക ക്രമക്കേടുകളും തെറ്റായ നടപടികളും ചോദ്യം ചെയ്തതാണ് തനിക്കെതിരെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും വിരോധം തോന്നാൻ കാരണമെന്ന് പ്രദീപ് ആരോപിച്ചു മായനൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി വിദ്യാർത്ഥികൾ നിർമ്മിച്ച ശലഭോദ്യാനത്തിന്റെ ഉദ്ഘാടനം നടന്നു ചേലക്കര എസ് ഐ സി വിജയകുമാരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ആന്റണി അമ്മുത്തൻ അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപകൻ സി വി ജോൺസൺ സി പി ഒമാരായ പി എ ബീന ജോവൽ വി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ആമ്പല്ലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം തുകിലുണർത്തൽ നിർമ്മാല്യദർശനം ഉഷപൂജ എന്നീ ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഷീവേലി എഴുന്നള്ളിപ്പുണ്ടായി പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഞായറാഴ്ച രാവിലെ പത്തിന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഗുരുവായൂരിൽ അറിയിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ ഒൻപതിന് പടിഞ്ഞാറെ നടയിൽ നിന്ന് ഘോഷയാത്രയുണ്ടാകും പൊതുസമ്മേളനത്തിൽ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ അധ്യക്ഷത വഹിക്കും സി എൻ ജയദേവൻ എം പി മുഖ്യാതിഥിയാകും അതിഥിയാകും ശതാബ്ദിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം പ്രദർശനം വെബ്സൈറ്റ് പ്രകാശനം കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉപാധ്യക്ഷൻ കെ പി വിനോദ് പ്രിൻസിപ്പാൾ വി എസ് ബീനാസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിർമ്മല കേരളൻ സുരേഷ് വാര്യർ എം രതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തായംകുളങ്ങര സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിനിർഭരമായി ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം ഉണ്ടായി തുടർന്ന് പഞ്ചവാദ്യം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവ നടന്നു ഇലക്ട്രിക്കൽ വർക്കേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനം ശനിയാഴ്ച വിവിധ പരിപാടികളോടെ ത്രിപ്രയാർ ലയൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതരയ്ക്ക് നടക്കുന്ന സമ്മേളനം മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഗീത ഗീതാഗോപി എംഎൽഎ മുഖ്യാതിഥിയാകും കെ വി പ്രദീപ്കുമാർ വി പി ബാബു പി വി ലക്ഷ്മണൻ എം ജി ജ്യോതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തൈപ്പൂയി ആഘോഷം വർണ്ണാഭമായി വിവിധദേശങ്ങളിൽ നിന്നുള്ള കാവടിയാട്ടം ക്ഷേത്രത്തിലെത്തി മത്സരാടിസ്ഥാനത്തിലായിരുന്നു വിവിധദേശങ്ങളിൽ ആഘോഷങ്ങൾ നടന്നത് മുൻനിശ്ചയപ്രകാരം ഓരോ ദേശത്തെയും കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തി ചെറിയ കാവടി അഭിഷേകവും തുടർന്ന് വലിയ കാവടി നിറ കൂട്ടക്കാവടിയാട്ടം എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു േലക്കര കുറുമല വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിലെ എടപ്പറ്റ മഹോത്സവം ഭക്തിനിർഭരമായി മല്ലിശ്ശേരിക്കാവിന് സമീപം ഭക്തർ അടുപ്പുകൂട്ടി പായസം തയ്യാറാക്കി സ്വയം പൂജ ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് നടത്തി പുലാക്കോട് അമ്പലക്കാട്ടിയിലത്ത് മുരളി ഇളയത്താണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് അന്തിമഹാകാളൻ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യം പാരായണവും കുറുമല സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു അന്തിമഹാകാളൻ കാവിലെ കോമരം പ്രകാശ് നമ്പ്യാത്ത് ഉപദേശക സമിതി പ്രസിഡന്റ് രാംകുമാർ സെക്രട്ടറി വൈശാഖ് ഖജാഞ്ചി രാകേഷ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ മഹോത്സവത്തിന്റെ നേതൃത്വം നൽകി ആർത്താറ്റ് ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഹിസ്റ്ററി ക്രാഫ്റ്റ് എക്സ്പോ യുറീക രണ്ടായിരത്തി പതിനേഴ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ യോഗ കരാട്ടെ ഉപകരണ സംഗീതം റോളർ സ്കേറ്റിംഗ് എന്നിവ ഉണ്ടായി ആർത്താറ്റ് എക്സൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ അനില ഫിലിപ്പ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഹോളിക്രോസ് പ്രിൻസിപ്പാൾ എം വി ജാക്സൺ മാനേജർ ഫാദർ ലൂയിസ് എടക്കളത്തൂർ വൈസ് പ്രിൻസിപ്പാൾ എസ് മിനി തുടങ്ങിയവർ സംസാരിച്ചു അനിൽ നിലമ്പൂർ ഒരുക്കിയ നാട്ടറിവ് എന്ന വിപുലമായ സ്റ്റാളും പ്രദർശനത്തിൽ ആകർഷകമായി വെങ്കിടങ്ങ് വെണ്ണേങ്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൂരം എഴുന്നള്ളിപ്പിൽ മൂന്ന് ഗജവീരന്മാർ അണിനിരക്കും സുഗതൻ വെങ്കിടങ്ങ് സുരേഷ് വെണ്ണേങ്കോട്ട് വി എ മോഹനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നവീകരിച്ച ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കുമെന്ന് കെ വി അബ്ദുൾ ഖാദർ എം എൽ എ അറിയിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് നാലു കോടി രൂപ ചെലവിട്ടാണ് മമ്മിയൂർ മുതൽ വന്നേരി വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ഭാഗം നവീകരിച്ചിട്ടുള്ളത് പൊന്നാനിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എളുപ്പമാർഗ്ഗമായ ഈ സംസ്ഥാന പാത വർഷങ്ങളായി തകർന്നുകിടക്കുകയായിരുന്നു താമരൂർ മെട്രോലിംഗ്സ് ക്ലബ് പരിസരത്ത് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരിയും ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ എൻ കെ അക്ബറും മുഖ്യാതിഥികളാകും അഞ്ചു കോടി രൂപ ചിലവിൽ ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണം നടന്നുവരികയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നും എം പറഞ്ഞു പൂങ്കുന്നം സമഭാവന ക്ലബിന്റെ കുടുംബസംഗമവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് ബൈജു അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ ലളിതാംബിക മുഖ്യ അതിഥിയായിരുന്നു ബാലസു ഹരിദാസ് ബോബൻ സുരേഷ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു കുട്ടികളും മുതിർന്നവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കുന്നംകുളം കാണിയമ്പാൽ മധുരക്കുളത്തിനു സമീപത്തെ പാടത്തിനു തീപിടിച്ചത് പരിസരവാസികളെ പരിഭ്രാന്തിയിലാക്കി പാടത്തിന്റെ വലിയൊരു ഭാഗമാണ് തീ പടർന്ന് കത്തി നശിച്ചത് പാടത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു പാടത്ത് തീ പടർന്ന് പുക ഉയർന്നതോടെ പരിസരവാസികൾ പരിഭ്രാന്തിയിലായെങ്കിലും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ദേശീയ വിരവുമുക്ത ദിനാചരണത്തിന്റെ മതിലകം ബ്ലോക്ക് തല ഉദ്ഘാടനം പെരിഞ്ഞനം ആറം വി എച്ച് സ്കൂളിൽ നടന്നു സ്കൂൾ മാനേജർ വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ കെ ആർ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു ഇരു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട മണിയുടെ കുടുംബത്തിന് കെ സി ബിയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സൗജന്യമായി വൈദ്യുതി കണക്ഷൻ നൽകി ആളൂർ മാനാട്ടുകുന്ന് സ്വദേശി മണിയുടെ വീട്ടിലേക്കാണ് ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈദ്യുതി എത്തിച്ചത് കൊടകര ഇലക്ട്രിക്കൽ സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ കെ തിലകൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത ശശീന്ദ്രൻ കെ സി ബി സബ് എഞ്ചിനീയർമാരായ ടി ഡി ദിവാകരൻ മുരുകൻ ഓവർസിയർമാരായ പി ആർ ജയൻ ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു പതിനെട്ട് മുറിയിൽ യുവാവിനെ മൂന്നംഗ സംഘം മർദ്ദിച്ചതായി പരാതി കൂരിക്കുഴി കിഴക്കേ വളപ്പിൽ അഷ്റഫിന്റെ മകൻ നൌഫുലിനാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച രാത്രി എട്ടിന് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ നൌഫുലിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളുടെ കല്യാണം മുടക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം നൌഫലിനെ ആദ്യം പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെ മദലകം പോലീസ് കേസെടുത്തു കുർമാലിപ്പുഴയിൽ നിന്ന് അനുമതിയില്ലാതെ ടോൾ കമ്പനി വെള്ളമെടുക്കുന്നത് സിപിഎം പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഈ സമയത്ത് പുഴയിൽ നിന്ന് ജലസേചനത്തിന് പോലും വെള്ളമെടുക്കരുതെന്ന കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ടോൾ കമ്പനി അനധികൃതമായി വെള്ളമെടുക്കുന്നത് സിപിഎം നെല്ലായി ലോക്കൽ സെക്രട്ടറി ഇ കെ അനൂപിന്റെ നേതൃത്വത്തിലാണ് ടാങ്കർ ലോറി തടഞ്ഞിട്ടത് തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക ജയൻ വൈസ് പ്രസിഡന്റ് പി ഡി നെൽസൺ എന്നിവരും സ്ഥലത്തെത്തി പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ലോറിയും മോട്ടോറും പിടിച്ചെടുത്തു ദിവസവും പതിനായിരക്കണക്കിന് ലിറ്റർ വെള്ളം ടോൾ കമ്പനി പുഴയിൽ നിന്ന് അനധികൃതമായി ഊറ്റുന്നതായി നാട്ടുകാർ ആരോപിച്ചു നിയമലംഘനം നടത്തുന്ന ടോൾ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പോലീസിന് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകി എഐ ഡി എം കെ കേരള ഘടകത്തിന്റെ പിന്തുണ ശശികലക്കാണെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജിജോ വെമ്പലാൻ ചാലക്കുടിയിൽ അറിയിച്ചു എക്കാലത്തും അമ്മയോടൊപ്പം നിന്ന ചിന്നമ്മ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആകണമെന്നാണ് ഭൂരിപക്ഷത്തോടൊപ്പം കേരള ഘടകത്തിന്റെ താല്പര്യമെന്ന് സെക്രട്ടറി പറഞ്ഞു ജില്ലാ സെക്രട്ടറി പി കെ സച്ചിദാനന്ദൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എ രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വിവരണ പത്രികയുടെ പ്രകാശനം നടന്നു ചേർപ്പ് സിഐ മനോജ് കുമാർ നടൻ ലിഷോയ്ക്ക് വിവരണ പത്രിക കൈമാറി പ്രകാശനം നിർവഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി സജിത് പാണ്ഡാരിക്കൽ വൈസ് പ്രസിഡന്റ് നാരായണൻ വാഴപ്പള്ളി കൺവീനർ ഷിബുദേവ് കുന്നത്ത് തുടങ്ങിയവർ സന്നിഹിതരായി മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനരോക്ഷയാത്രയും പഞ്ചായത്ത് ഓഫീസ് ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുടിവെള്ള സ്രോതസ്സും നെൽകൃഷിയും നശിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ മണലൂർ എംഎൽഎയും മുല്ലശ്ശേരി പഞ്ചായത്തും സ്വീകരിച്ചെന്നാരോപിച്ചാണ് ശനിയാഴ്ച ജനരോക്ഷയാത്രയും തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പി കെ രാജൻ ക്ലമൻ ഫ്രാൻസിസ് ലിജോ പനക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കനകമല മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ എഴുപത്തിയെട്ടാമത് കുരിശുമുടി തീർത്ഥാടനത്തിന് നടത്തുന്ന ദീപപ്രയാണം കുറുവലങ്ങാട് മാർത്തമറിയം ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ചു കുറുവലങ്ങാട് ഫൊറോന വികാരി റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ കൊളത്തിയ ദീപം കനകമല കേന്ദ്രം റെക്ടർ ഫാദർ ആന്റോജി ആലപ്പാട്ട് ഏറ്റുവാങ്ങി എടമുട്ടം തായ്പൂയി ആഘോഷത്തിനിടെ ഡിവൈഎഫ്ഐ ആർ എസ് എസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്കും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനും പരിക്കേറ്റു കഴിമ്പുറം സ്വദേശികളും ആർ എസ് എസ് പ്രവർത്തകരുമായ വളവത്ത് കമൽ വാഴപ്പുള്ളി ജിഷ്ണു കുണ്ടായിൽ സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വലപ്പാട് ആനവിഴുങ്ങി സ്വദേശി ചിറ്റാപുരത്ത് ഷിനിൽ എന്നിവർക്കാണ് പരിക്ക് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ഇടമുട്ടം പഴയ കെ ഐ സി ബി ഓഫീസിന് സമീപത്ത് വച്ചാണ് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായത് കൊടുങ്ങല്ലൂർ അഴീക്കോടിൽ വാനും ലോറിയും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു അഴീക്കോട് കപ്പൽ ബസാർ സ്വദേശി കണ്ണനെ പരുക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടോടെയായിരുന്നു അപകടം അഴീക്കോട് നിന്ന് പോവുകയായിരുന്ന ടയോട്ട വാനിൽ കാസർകോട് നിന്ന് മത്സ്യവുമായി എത്തിയ ലോറി ഇടിക്കുകയായിരുന്നു ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു നാരായണീയ പാരായണം പൊങ്കാല നടക്കൽപ്പറ എന്നിവയുണ്ടായിരുന്നു കൂട്ടി എഴുന്നള്ളിപ്പിന് ഗജവീരന്മാരും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും മാറ്റേകി ഗുരുവായൂർ നഗരസഭയുടെ സഹകരണത്തോടെ ദർപ്പണ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച രാജ്യാന്തര ചലച്ചിത്രമേള സമാപിച്ചു നടൻ ശിവജി ഗുരുവായൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ എം രതി അധ്യക്ഷത വഹിച്ചു പി ടി ബലറാം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു തിരക്കഥാകൃത്ത് കെ എ മോഹൻദാസ് ശൈലജ ദേവൻ സി ഡി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രദർശിപ്പിച്ചത് തരിശായി കിടക്കുന്ന തിരുനല്ലൂർ പാടത്ത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ തരിശുരഹിത ഭൂമി പദ്ധതി പ്രകാരം നടീൽ ഉത്സവം നടത്തി മുപ്പത്തഞ്ച് ഏക്കർ വരുന്ന പടവിൽ ഇരുപത്തിയഞ്ച് ഏക്കറിൽ നെൽകൃഷിയും പത്ത് ഏക്കറിൽ എള്ളുമാണ് കൃഷി ചെയ്യുന്നത് മുരളി പെരുന്നള്ളി എം എൽ എ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ അധ്യക്ഷനായി ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വരവൂർ പഞ്ചായത്തിലെ തിച്ചൂരിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിൽ നിന്ന് വാഴകൃഷിക്ക് വെള്ളം ഉപയോഗിക്കുന്നത് തടഞ്ഞതിന്റെ പ്രതികാരമായി സ്വകാര്യ വ്യക്തി പൈപ്പുകൾ തല്ലി തകർത്തതായും ഗുണഭോക്തൃ കമ്മിറ്റി സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതായും പരാതി തിച്ചൂർ കോഴിക്കുന്ന് കോളനി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് പ്രദേശവാസിയായ യുവാവ് തല്ലി തല്ലിത്തകർത്തത് നൂറിലേറെ കുടുംബങ്ങൾക്ക് ആശ്രയമായ കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വെള്ളം കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കരുതെന്ന് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളതാണ് എന്നാൽ ഇത് ലംഘിച്ച് സ്വകാര്യ വ്യക്തി അയാളുടെ വാഴ കൃഷിക്ക് പദ്ധതിയുടെ പൈപ്പിൽ നിന്ന് ജലസേചനം നടത്തിവരികയായിരുന്നു രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമായ കോഴിക്കുന്ന് കോളനി നിവാസികൾക്ക് കുടിവെള്ളത്തിന് ഏക ആശ്രയം ഈ ജലവിതരണ പദ്ധതിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് തിച്ചൂർ സ്വദേശി ഷജീറിനെതിരെ ഗുണഭോക്തൃ കമ്മിറ്റി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കേക്കാട് യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക പൊതുയോഗവും മാലിന്യ സംസ്കരണ കിറ്റ് വിതരണവും നടത്തി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു മാലിന്യക്കിറ്റ് വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം കെ നബീൽ നിർവഹിച്ചു ഗുരുവായൂർ കോട്ടപ്പടി താനപ്പറമ്പിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ രഥോത്സവം ആഘോഷിച്ചു വിശേഷാൽ കാവടി കാവടിയഭിഷേകം നടക്കൽപ്പറ എന്നിവയുണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് മഹാഭിഷേകം അന്നദാനം എന്നിവയും നടന്നു രഥം എഴുന്നള്ളിപ്പും വിവിധ കലാപരിപാടികളും അരങ്ങേറി വലതുകര കനാലിലൂടെ മാളയിലേക്ക് തിങ്കളാഴ്ചയോടെ വെള്ളം തുറക്കുമെന്ന് ഇടമലയാർ ജലസേചന പ്രോജക്ട് അധികൃതർ ഉറപ്പു നൽകി കേരള കർഷക സംഘം നേതാക്കൾ സന്ദർശിച്ചപ്പോഴാണ് അധികൃതർ ഉറപ്പു നൽകിയത് വെള്ളമില്ലാതെ അഷ്ടമിച്ചിറ പുല്ലൻകുളങ്ങര പാടശേഖരത്തിലെ കൃഷി ഉണങ്ങുന്ന അവസ്ഥയിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി പാടശേഖരത്തിന് കളശല്യത്തിൽ നിന്ന് മോചനമായില്ല അഞ്ചു വർഷം മുൻപ് നേരിയ തോതിൽ പാടശേഖരത്ത് കാണപ്പെട്ട കൗണ്ട ഇനത്തിൽപ്പെട്ട കളകൾ ഇപ്പോൾ പാടശേഖരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കൈയടക്കിയ നിലയിലാണ് അറുപത്തി ഹെക്ടറോളം വിസ്തൃതിയുള്ള പാടത്തിന്റെ പകുതിയിലേറെ ഭാഗത്തും കൗണ്ട ചെടികൾ വളർന്നു നിൽക്കുകയാണ് നെൽച്ചെടിയേക്കാൾ ഉയരത്തിലാണ് ഇവ വളർന്നു നിൽക്കുന്നത് കൊയ്ത്ത് നടക്കുമ്പോൾ നെല്ലിനോടൊപ്പം കളകളും കൊയ്തെടുക്കുന്നതിനാൽ നെന്മണികളും കളകളുടെ വിത്തും കൂടിക്കലരാനിടവരും ഏതാനും വർഷം മുൻപ് കൃഷിഭവൻ വഴി ഇവിടുത്തെ കർഷകർക്ക് ലഭ്യമാക്കിയ വിത്തിലൂടെയാണ് കൗണ്ട ചെടികളുടെ വിത്ത് കോടാലിപ്പാടത്തെത്തിയത് കളനാശിനി പ്രയോഗിച്ചിട്ടും ഇവയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു മുണ്ടകൻ വിളയുടെ സമയത്താണ് കൌണ്ടർ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ദേശീയ വിരവുമുക്ത ദിനാചരണത്തിന്റെ ചാവക്കാട് നഗരസഭാ തല ഉദ്ഘാടനം വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എ ഹേമചന്ദ്രൻ അധ്യക്ഷനായി കൌൺസിലർ നസീം അബു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ എ മിനിമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി അജയ്കുമാർ എന്നിവർ സംസാരിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിപ്പാൾ ജലസംഭരണി അപകടാവസ്ഥയിൽ നൂറുകണക്കിന് വീടുകളിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനുള്ള ടാങ്കിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു നാല് പതിറ്റാണ്ടോളം പഴക്കമുള്ള ടാങ്ക് വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി ടാങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലിനജലം വിതരണം ചെയ്യുന്നത് പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ജലസംഭരണയുടെ കോൺക്രീറ്റ് തൂണുകൾ നശിച്ച് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനവും സംഭരണയുടെ ചോർച്ചയെ തുടർന്ന് നഷ്ടപ്പെടുന്നു അറുപത്തെണ്ണായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്ന് പഞ്ചായത്തിലെ ആറ് വാർഡുകളിലേക്കാണ് ശുദ്ധജലം വിതരണം ചെയ്യുന്നത് കാലപ്പഴക്കവും ശരിയായ ശുചീകരണ സംവിധാനങ്ങളും ഇല്ലാത്ത ടാങ്ക് ഉപേക്ഷിച്ച് പുതിയ ജനസംഭരണി നിർമ്മിക്കണമെന്ന് അംഗം ഷാജു മോനാട്ട് പ്രമേയത്തിലൂടെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു പുന്നയൂർകുളം അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ഐക്യനിര നടത്തി പി എസ് സി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ കെ സുബൈർ അധ്യക്ഷനായിരുന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജി എ രാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിവിൽ എക്സൈസ് ഓഫീസർ പി എൽ സണ്ണി ബോധവൽക്കരണ ക്ലാസ് എടുത്തു പുനൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ് വാർഡംഗം ലക്ഷ്മി രാജൻ പുനൂർകുളം വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ ഷഹീർ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ റാലിയും ഉണ്ടായി ത്രിപുര ടി എസ് ജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പത്തൊൻപതാമത് വോളിബോൾ ടൂർണമെന്റിൽ വനിതാ വിഭാഗം വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ലുലു എക്സ്ചേഞ്ചിന്റേത് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ലുലു എക്സ്ചേഞ്ച് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അദീപ് അഹമ്മദ് സ്വർണ്ണക്കപ്പ് ടി എസ് ജി എ ചെയർമാൻ ടി എൻ പ്രതാപിന് കൈമാറി ടി എസ് ജി എ രക്ഷാധികാരി പി എം അഹമ്മദ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു സി ജി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ഈ മാസം മുതൽ വരെയാണ് ടൂർണമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ചാലക്കുടി ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ക്യാമ്പ് ഉണർവ് രണ്ടായിരത്തി പതിനേഴ് നടത്തി ചാലക്കുടി എഇഒ ടി വി ശശി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സോഫി ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുരേഷ് ക്ലാസ് നയിച്ചു ബി പി ഒ കെ എ ആനി കോർഡിനേറ്റർ കെ സി രമണി എന്നിവർ സംസാരിച്ചു നാല് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു പഞ്ചായത്ത് സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ അഖില കേരള ഫ്ലഡിറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെന്റ് ജോസഫ് സ്കൂൾ മൈതാനിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ചെയർമാൻ പി പി ബാബു ജനറൽ കൺവീനർ ബിനോയ് മേച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൗക്കാനപ്പെട്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ പ്രസാദ ഊട്ട് എന്നിവയുണ്ടായിരുന്നു വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പും നടന്നു അന്നമനടയിൽ ചാലക്കുടി പുഴയുടെ തീരം ഇടിഞ്ഞു വാളൂർ തെക്ക് ചുങ്കത്ത് പീതാംബരന്റെ സ്ഥലമാണ് പുഴയിലേക്ക് ചേർന്നത് മുപ്പത് മീറ്റർ നീളത്തിൽ പതിനഞ്ച് മീറ്റർ വീതിയിലാണ് വൻ മരങ്ങളടക്കം പുഴയിലേക്ക് നീങ്ങിയിരിക്കുന്നത് വെള്ളിയാഴ്ച പകൽ സമയത്ത് വലിയ ശബ്ദത്തോടെയാണ് സ്ഥലം പുഴയിലേക്ക് മാറിയത് ഒറ്റ നോട്ടത്തിൽ മണ്ണിടിച്ചിൽ പോലെ തോന്നാമെങ്കിലും മറ്റെന്തെങ്കിലും പ്രതിഭാസമാണോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് പീതാംബരൻ പറഞ്ഞു പുഴയുടെ തീരം ഒറ്റത്തവണ ഇടിഞ്ഞതല്ലാതെ തുടർച്ചലനങ്ങൾ ഉണ്ടായിട്ടില്ല സംഭവത്തെ തുടർന്ന് പുഴയോര പരിസരവാസികൾ ഭീതിയിലാണ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് ജലസേചന വകുപ്പ് അധികൃതർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു കേരളീയരുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സാമ്പത്തിക നയം തിരുത്തുക നോട്ട് നിരോധനത്തിന്റെ കെടുതിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എം സായാന്ന കൂട്ടായ്മ നടത്തി വാളമുക്ക് സെന്ററിൽ നടന്ന കൂട്ടായ്മ സി പി എം ചെയർ പേരിയ കമ്മിറ്റി അംഗം കെ കെ അനിൽ ഉദ്ഘാടനം ചെയ്തു താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ജോസ് സി വി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു പറപ്പൂക്കര മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം മണിയും കുന്ന പൊടിയും കുന്ന ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നത് മലിനജലം കഞ്ചാവ് മൊത്ത വിൽപ്പന നടത്തുന്ന യുവാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് സ്വദേശി ജോമോനാണ് അറസ്റ്റിലായത് ട്രെയിനിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് മൂന്ന് വർഷം കഠിന തടവ് പെരിഞ്ഞനം കൊറ്റൻകുളം സ്വദേശി വിനയനെയാണ് തൃശൂർ സെഷൻസ് ജഡ്ജി ശിക്ഷിച്ചത്